നടി ആക്രമിക്കപ്പെട്ട കേസിലുൾപ്പെടെ നടൻ ദിലീപിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സംവിധായകൻ ആർ സുകുമാരൻ. മാസ്റ്റർ ബിൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകന്റെ തുറന്നുപറച്ചിൽ. പാദമുദ്ര, രാജശില്പി തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ യുഗപുരുഷൻ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്ത കലാകാരനാണ് ആർ സുകുമാരൻ. ദിലീപിനെ പ്രധാന കഥാപാത്രമാക്കി ഒരു ചിത്രവും അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അത് മുടങ്ങി. അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ആർ സുകുമാരൻ തുറന്നു പറയുന്നത്. പ്രായം കൊണ്ട് വ്യത്യാസം വരുന്ന ഒരാളുടെ കഥയായിരുന്നു ദിലീപുമായി ബന്ധപ്പെട്ട പ്രൊജക്ട്. അനിൽ അമ്പരക്കരയ്ക്ക് അതേക്കുറിച്ച് അറിയാം. തിരക്കഥ വായിച്ചതോടെ എത്ര തുക വേണമെങ്കിലും ഇതിനുവേണ്ടി മുടക്കാമെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും സംവിധായകൻ പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ദിലീപിന് പണം കൊടുത്തത്. പക്ഷേ ഇവരെയൊക്കെ ആരോ നിയന്ത്രിക്കുന്നുണ്ട്. മോഹൻലാലിനെയും ആരൊക്കെയോ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ ദിലീപ് ഒഴിയാൻ നിന്നു. എന്നാൽ ഒഴിയുന്നുമില്ല. ചെയ്യാം സാർ എന്ന് പറഞ്ഞ് നീട്ടുകയായിരുന്നു. അങ്ങനെയായപ്പോൾ ഇയാൾ നമ്മളെ പറ്റിക്കുകയാണെന്ന് ഞാൻ അമ്പലക്കരയോട് പറഞ്ഞു. ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡേറ്റ് തരണം, അല്ലെങ്കിൽ പൈസ തിരിച്ചു തരണം എന്ന് വ്യക്തമാക്കി. പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നോക്കട്ടെ എന്നായി. അവസാനം ഞങ്ങൾ നിലപാട് വ്യക്തമാക്കി. പൈസയോ ചെക്കോ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെക്ക് എഴുതി നിർമ്മാതാവിന് കൊടുത്തു. അങ്ങനെയാണ് ആ സിനിമ പൊളിഞ്ഞത്. ഇത് അയാളായിട്ട് വേണ്ടെന്ന് വെച്ചതല്ല, അയാൾക്ക് ഒപ്പമുള്ളവർ അയാളെ പറഞ്ഞു തിരുത്തിയതാണ് എന്നാണ് കരുതുന്നതെന്നും സുകുമാരൻ പറയുന്നു. ആദ്യം വിഷമം തോന്നിയെങ്കിലും അവസാനമായപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇവനെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടി വന്നില്ലല്ലോ എന്ന് തോന്നി. പിന്നീട് ഞാൻ അയാളെ വെച്ച ഒരു സിനിമയും ആലോചിച്ചിട്ടില്ല. അവൻ്റെ സിനിമകൾ പോലും ഞാൻ കാണാറില്ല. അവൻ്റെ സിനിമ വരുമ്പോൾ ഞാൻ ചാനൽ മാറ്റി വേറെ സിനിമ കാണുമെന്നും അദ്ദേഹം പറയുന്നു. എന്നെ മാത്രമല്ല, എത്ര പെൺകുട്ടികളെ അവൻ ദ്രോഹിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ സ്വഭാവം അനുസരിച്ച് അത്തരമൊരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നേരിട്ട് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ വഴി അവൻ ചെയ്യും. വേറെ ഒന്നും കൊണ്ട് പറയുകയല്ല, മനുഷ്യത്വമില്ലാത്തവനാണ്. അതുകൊണ്ടെന്താ അവൻ്റെ ഒരു പടം പോലും ഇപ്പോൾ വിജയിക്കുന്നില്ലല്ലോ, സുകുമാരൻ പറയുന്നു.